ഹായ്, കഴിഞ്ഞ വീഡിയോ വാല്യൂ സ്കെയിൽ ഡെമോനെ കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വാല്യൂസ് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ അല്ലെങ്കിൽ പിക്ചേഴ്സിൽ ഡ്രോയിങ്സിലൊക്കെ ഇതെങ്ങനെ അപ്ലൈ ആകുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. വാല്യൂ സ്കെയിൽ ഡെമോ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല ധാരണ നമുക്കുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഡ്രോയിങ്സിലും നമ്മൾ ഷെയ്ഡിങ്ങിലും എല്ലാത്തിലും ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ധാരണയുണ്ടാവും എന്നെന്ന സ്ഥലത്ത് നല്ല ഡാർക്ക് ഷെയ്ഡ് വരും, എന്നെങ്കിൽ മീഡിയം ഷെയ്ഡ് വരും, എന്ന സ്ഥലത്ത് നമുക്ക് പേപ്പർ വെയിറ്റ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ. ഇത് കാണിച്ചിരിക്കുന്ന ഫിഫ്ത്ത് വാല്യൂ മുതൽ ഈ ഫസ്റ്റ് വാല്യൂ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ഡ്രോയിങ്സിലും വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാരണം വെച്ചാൽ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഷെയ്ഡിങ്സിലും കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി വരും.
ഫിഫ്ത്ത് വാല്യൂ വരുന്ന ഭാഗങ്ങൾ ഫസ്റ്റിൽ ഈ ഭാഗം, അതായത് ബോട്ടം പാർട്ട്, ഒബ്ജക്റ്റിൻ്റെ താഴെ ഉള്ള ഭാഗം, ഇത്രയും ഭാഗങ്ങളിൽ ഫിഫ്ത്ത് വാല്യൂവിൻ്റെ ഷെയ്ഡിങ് ഉണ്ടാകുന്നതായിരിക്കും. ഫോർത്ത് വാല്യൂ വരുന്ന സ്ഥലങ്ങൾ, ഒന്ന് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം, അതുപോലെ ഈ ഭാഗം, ഈ രണ്ട് ഭാഗങ്ങളിലും ഫോർത്ത് വാല്യൂവിൻ്റെ ആ ഒരു ഷെയ്ഡിങ് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്കെയിൽ വാല്യൂ ഡെമോയിലെ തേർഡ് വാല്യൂ വരുന്നത് ഒന്ന് ഈ കാണിച്ചിരിക്കുന്ന പോലുള്ള ഈ ഭാഗത്ത്, അതുപോലെ ഈ കാണിച്ചിരിക്കുന്ന ഈ രണ്ടാമത്തെ ഈ ഭാഗം, ഇത്രയും ഭാഗങ്ങളിലാണ് സ്കെയിൽ വാല്യൂ ഡെമോയിലെ തേർഡ് വാല്യൂ വരുന്നത്. സെക്കൻഡ് വാല്യൂ വരുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം, അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം. വാല്യൂ നമ്പർ വണ്ണ് നമുക്കങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനില്ല, കാരണം പേപ്പർ വൈറ്റ് അവിടെ തന്നെയുണ്ട്. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു സ്പിയറിൽ, അല്ലെങ്കിൽ ഈ ഗോളാകൃതിയുള്ള ഈ ഒരു രൂപത്തിൽ, ഇതിനകത്ത് ഫസ്റ്റ് വാല്യൂ, അതായത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഏരിയ കാണിക്കാം, പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം പേപ്പർ വൈറ്റ് അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് വാല്യൂ ഇവിടെ കാണിക്കാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു കാര്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.